അടുത്തതായിട്ട് പ്രോബ്ലം ഓഫ് ഇ ഒ ക്യു വിത്ത് പ്രൈസ് ബ്രേക്സ്. നെക്സ്റ്റ് സിറ്റുവേഷൻ ആണ്, നെക്സ്റ്റ് കേസാണ് ഇ ഒ ക്യു വിത്ത് പ്രൈസ് ബ്രേക്സ്. പ്രൈസ് ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട്സ് ആണ്. അതായത് നമ്മൾ വലിയ എമൗണ്ട്സിൽ ബൾക്ക് എമൗണ്ട് ആയിട്ട് നമ്മൾ മെറ്റീരിയൽസ് അല്ലെങ്കിൽ യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സപ്ലയർ നമുക്ക് ഡിസ്കൗണ്ട് തരും. സപ്പോസ് നമ്മൾ 100 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂണിറ്റിന് ചിലപ്പോൾ 10 രൂപ കൊടുക്കേണ്ടി വരും. എന്നാൽ അതേ സമയം നമ്മൾ 150 അല്ലെങ്കിൽ 200 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്രൊഡക്റ്റ് ലൈക്ക് സെയിം യൂണിറ്റ് നമുക്ക് 9 രൂപക്ക്, അതായത് 1 രൂപ ഡിസ്കൗണ്ട് അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ നമുക്ക് ലഭിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ പ്രൈസ് ബ്രേക്സ് എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷനിൽ നമ്മുടെ അസംഷൻസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ഈസ് നോൺ ആൻഡ് കോൺസ്റ്റന്റ്. അതായത് ഡിമാൻഡ് നമുക്കറിയാം എത്ര എമൗണ്ട് ആണ് നമുക്ക് ആവശ്യമുള്ളത്, നമുക്കറിയാം അത് എന്താണ് കോൺസ്റ്റന്റ് ആണ്, എപ്പോഴും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിമാൻഡാണ് വരുന്നത്. ആൻഡ് ഷോർട്ടേജസ് ആർ നോട്ട് അലൗഡ്. ഇവിടെ നമ്മൾ യാതൊരുവിധ ഷോർട്ടേജസും നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നില്ല. അതുപോലെ തന്നെ റിപ്ലിനിഷ്മെന്റ് ഓഫ് ഇൻവെന്ററി ഈസ് ഇൻസ്റ്റന്റേനിയസ്. നമ്മുടെ ഇൻവെന്ററി നമ്മൾ പുതുക്കില്ല, ഇൻവെന്ററിയിലേക്ക് നമ്മൾ പുതുതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ മീൻസ് നമ്മൾ സ്റ്റോക്കുകൾ കൊണ്ടുവരൽ എന്താണ് വളരെ പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഇന്റർവെല് വെച്ച് നമ്മളത് കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസംഷന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം ഓഫ് ഇ ഒ ക്യു വിത്ത് 1 price break. അത് ഒറ്റ ബ്രേക്കാണ് നൽകുന്നത്. ബ്രേക്ക് നമ്മൾ ഈ ഒരു അതിൻ്റെ കണ്ടീഷൻ അതിൻ്റെ ക്രൈറ്റീരിയ നോക്കി മനസ്സിലാവും. റേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി, അതുപോലെ പർച്ചേസ് കോസ്റ്റ് പെർ യൂണിറ്റ്. അത് ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 0 <= Q1> <B1. ഇവിടെ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന, അതായത് കമ്പനി പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി, പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയാണ് Q1 എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലയർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ലിമിറ്റ്, അതായത് ഇത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കോസ്റ്റിനാണ്, അതായത് 100 യൂണിറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 10 രൂപയാണ്, 50 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 15 രൂപയാണ്. അപ്പോൾ ആ 100 യൂണിറ്റ് അല്ലെങ്കിൽ 50 യൂണിറ്റ് സപ്ലയർ സെറ്റ് ചെയ്തിട്ടുള്ള ആ യൂണിറ്റിനെയാണ് B1 എന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് C1 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ B1 <= Q2. അതായത് Q2 greater ആണ്, B1നേക്കാൾ വലുതാണ് Q2 എങ്കിൽ അതിൻ്റെ റേറ്റ് എന്തായിരിക്കും? C2 ആയിരിക്കും. അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് C2 ആയിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു അതിൻ്റെ ക്രൈറ്റീരിയ, ഫസ്റ്റ് സിറ്റുവേഷൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദി ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി ഫോർ ദി ലോവസ്റ്റ് പ്രൈസ്. അതായത് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ് ഏതാണെന്നുള്ളത് നോക്കുക. അത് അവിടെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ഉണ്ടാവുക. ഓക്കെ, അതായത് മാക്സിമം ഡിസ്കൗണ്ട് നൽകുന്നിടത്താണ് നമുക്ക് ലോവസ്റ്റ് പ്രൈസിൽ ആ പ്രൊഡക്റ്റ് കിട്ടുന്നത്. സോ ലോവസ്റ്റ് പ്രൈസ് വരുന്ന നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക, അതിൻ്റെ ഒപ്റ്റിമൽ ഓർഡർ ക്വാണ്ടിറ്റി കാണും. അത് Q2 star ആണ് അവിടെ കാണേണ്ടത്. Q2 star ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഉണ്ട് √2DCO / I × C2. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ Q2 കിട്ടും, അതായത് ക്വാണ്ടിറ്റി കിട്ടും. അത് നമ്മളിവിടെ നൽകുന്ന ഈ Q1 Q2, അത് നമ്മൾ താഴെന്നാണ് തുടങ്ങുക, അത് രണ്ടാമത്തെ ലൈൻ ഫസ്റ്റ്. ഇതാണ് നമ്മൾ Q2 ആണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇതായിരിക്കും ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റ്, അതാണ് <= C1. അതായത് C2 എപ്പോഴെന്തായിരിക്കും? C1നേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, സോ C2 നിന്ന് നമ്മൾ തുടങ്ങുന്നു. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ Q2 കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ആ കിട്ടുന്ന ആൻസർ, അതായത് ഈ കിട്ടുന്ന Q2 നമ്മൾ B1 കമ്പയർ ചെയ്യുന്നു. ഇഫ് Q2 > greater than B1 നേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ, കിട്ടുന്ന ആൻസർ B1നേക്കാൾ വലുതാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് Q2 ആണ്. അതായത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ പ്രൊഡക്റ്റ് ലഭിക്കുന്ന എമൗണ്ട്, യൂണിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് Q2 ആണ്. ഓക്കെ, ഇനി Q2 B1നേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അവിടെ ഓർഡർ പ്ലേസ് ചെയ്യാൻ കഴിയില്ല. കാരണം അതെന്താണ്? അതിനേക്കാൾ നല്ല ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ഉണ്ട്. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ വി വാണ്ട് ടു കമ്പയർ ദി ടോട്ടൽ ഇൻവെന്ററി കോസ്റ്റ് ഫോർ Q = Q1 * ഫോർ പ്രൈസ് C1 വിത്ത് Q = B1. അതായത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ Q1 * കൂടെ കണ്ടെത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ Q1 * കാണണം. ഇപ്പോൾ Q1 * കാണുന്നത് Q2 > B1 ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ Q2 കാൽക്കുലേറ്റ് ചെയ്യും, അതിനുശേഷം നമ്മൾ Q2 B1 കമ്പയർ ചെയ്യും. Q2 ആണ് വലുത് എങ്കിൽ നമ്മൾ ആ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യും. അല്ല, Q2 > ആണെന്നുണ്ടെങ്കിൽ നമ്മൾ Q1 * കാൽക്കുലേറ്റ് ചെയ്യും.
സോ നമ്മൾ ക്യൂ വൺ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ക്യൂ വൺ സ്റ്റാർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഡി സി ഒ ഡിവൈഡ് ബൈ സി വൺ ഇൻറ്റു ഐ. സി വൺ ആണ് നമ്മൾ എടുക്കുന്നത്. നേരത്തെ നമ്മൾ ക്യൂ ടുവിൽ സി ടു ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സി വൺ എടുക്കുന്നു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് ക്യൂ വണ്ണിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഡി സി വൺ പ്ലസ് ഡി ഡിവൈഡ് ബൈ ക്യൂ വൺ സ്റ്റാർ ഇൻറ്റു സി ഒ പ്ലസ് ഡി വൺ സ്റ്റാർ സോറി ക്യൂ വൺ സ്റ്റാർ ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു സി വൺ. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഏത് ക്വാണ്ടിറ്റിയിലാണോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുന്നു. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞ കോസ്റ്റാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രോബ്ലം നോക്കാം. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദി ഒപ്റ്റിമം ഓർഡർ ക്വാണ്ടിറ്റി ഫോർ എ പ്രൊഡക്റ്റ് ഫോർ വിച്ച് ദി പ്രൈസ് ബ്രേക്സ് ആർ ആസ് ഫോളോസ്. പ്രൈസ് ബ്രേക്ക് തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റി യൂണിറ്റ് കോസ്റ്റ് സീറോ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ക്യൂ വൺ ലെസ് ദാൻ 450.50. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 450 ചെറുതാണെന്നുണ്ടെങ്കിൽ സീറോയേക്കാൾ വലുതും, അതായത് ഒന്നോ ഒന്നിൽ കൂടുതൽ യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നാൽ 450 യൂണിറ്റിനേക്കാൾ കുറവാണെങ്കിൽ 0.5 ആണ് അതിൻ്റെ ഒരു യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 450 ചെറുതാണ്. ഇപ്പോൾ 400 യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഓരോ യൂണിറ്റിനും നമ്മൾ 50 നൽകേണ്ടി വരും. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 450 ലെസ് ദാൻ ഒർ ഈക്വൽ ടു ക്യൂ ടു, അതായത് ക്വാണ്ടിറ്റി 450 വലുതാണെന്നുണ്ടെങ്കിൽ 450 നമ്മൾ 500 യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 49 കിട്ടുന്നത്, അതായത് 1 എന്താണ് അവിടെ ഡിസ്കൗണ്ട് ആണ്. പിന്നെ മറ്റു ഇൻഫർമേഷൻ, ദി ഇയർലി ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ് ഈസ് 800 യൂണിറ്റ്സ് പെർ ഇയർ. 800 യൂണിറ്റാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ഇൻ ഓർഡർ, ഓർഡർ കോസ്റ്റ് എന്ന് പറയുന്നത് സി ഒ എന്ന് പറയുന്നത് ₹5 ആണ്. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് ഈസ് 10%. കോസ്റ്റ് ഓഫ് സ്റ്റോറേജ് കോസ്റ്റ് 10% ആണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഐ എന്ന് പറയുന്നത് 10% ആണ്. ദാറ്റ് ഈസ് 0.10. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ഡി എന്ന് പറയുന്നത് 800 ഡിമാൻഡ് ആണ്. സി ഒ ഓർഡറിങ് കോസ്റ്റ് 5 എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ ഐ എന്ന് പറയുന്നത് സ്റ്റോറേജ് കോസ്റ്റ് ആണ്, 10% ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.10. ദെൻ കോസ്റ്റുകൾ തന്നിട്ടുണ്ട്, അതായത് യൂണിറ്റ് കോസ്റ്റ്. അതിൽ ഫസ്റ്റ് കോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് 450 യൂണിറ്റിനേക്കാൾ താഴെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 50 അതിൻ്റെ കോസ്റ്റ്. സോ സി 1.50. 450 കൂടുതലാണെന്നുണ്ടെങ്കിൽ 450 അല്ലെങ്കിൽ 450 കൂടുതലാണെന്നുണ്ടെങ്കിൽ 4.49 നമുക്ക് നൽകുന്നതാണ്. സോ 0.49. ദെൻ ബി എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള, അതായത് സപ്ലയർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ലിമിറ്റാണ് അല്ലെങ്കിൽ ആ ഒരു മാർജിനാണ്, 450 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ അതിൽ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ കോസ്റ്റ് 1.5 1.49. സോ ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഏതാണ്, കുറഞ്ഞ പ്രൈസ് എന്ന് പറയുന്നത് 0.49 ആണ്. അപ്പം നമ്മൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സി ടു വരുന്നത് ക്യൂ ടുവിനാണ്. എന്ത് ചെയ്യുക, സി ടു വരുന്നത് അല്ലെ, ക്യൂ ടു സ്റ്റാർ ആണ് നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ക്യൂ ടു സ്റ്റാറിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, റൂട്ട് ഓഫ് 2DCO ഡിവൈഡ് ബൈ ഐ ഇൻറ്റു സി ടു. നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. തന്നിട്ടുള്ള എമൗണ്ട്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 × D 800 × 5 / I ദാറ്റ് ഈസ് 0.10 × C 2 / 0.49. നമുക്ക് ആൻസർ കിട്ടുക, വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുക 404 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇതിൻ്റെ ആൻസറായിട്ട് കിട്ടുക. അതായത് നമ്മൾ 404 യൂണിറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. എങ്ങനെയാണ്, സി 0.49 ആണെന്നുണ്ടെങ്കിൽ 49 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത് 404 യൂണിറ്റ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഇനി നെക്സ്റ്റ് കമ്പാരിസൺ ആണ്. സോ ക്യൂ ടു സ്റ്റാർ ഈക്വൽ ടു 404 യൂണിറ്റ്സ്. ദെൻ ബി സപ്ലൈഡ് സെറ്റ് ചെയ്തിട്ടുള്ള 450 യൂണിറ്റ്. സോ എന്താണിത്, നമ്മൾ നേരത്തെ നമ്മൾ അതിൻ്റെ സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ള പോലെ ക്യൂ ടു സ്റ്റാർ ലെസ് ദാൻ ബി. ഓക്കെ, ലെസ് ദാൻ ബി ആണ്. അപ്പോൾ ഇതെന്തല്ല, ഒരിക്കലും ഫീസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. ഓക്കെ, ഇത് ഫീസിബിൾ അല്ല. എന്തുകൊണ്ട്, ക്യൂ ടു സ്റ്റാർ ലെസ് ദാൻ ബി, ലെസ് ദാൻ ആണ്. ക്യൂ ടു സ്റ്റാർ ബിയേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് ഇത് ഒരിക്കലും എന്തല്ല,
ഇത് ഫീസിബിൾ ആയിട്ടുള്ള ആൻസർ അല്ല. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യൂ വൺ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പ്രൈസ് സി വണ്ണുമായിട്ടുള്ള സി വണ്ണാണ്. അതായത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യൂ വൺ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യലാണ്. ക്യൂ വൺ സ്റ്റാർ ഈക്വൽ ടു റൂട്ട് ടു ഡി സിഒ ഡിവൈഡ് ബൈ സി ഐ സി വൺ ഇൻറ്റു ഐ. ഓക്കെ, സോ നമ്മൾ എമൗണ്ടുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടു ഇൻറ്റു 800 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 0.5. അതായത് ഇവിടെ സി വൺ ആണ് സെലക്ട് ചെയ്യേണ്ടത്. സി വൺ എന്ന് പറയുന്നത് 0.5 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക ആൻസർ 400 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതായത് നമ്മൾ 49 പൈസക്കാണ് പർച്ചേസ് ചെയ്യേണ്ടത് എങ്കിൽ 404 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യണം. 0.5 ആണെന്നുണ്ടെങ്കിൽ 400 യൂണിറ്റ്സ് ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി, ഒപ്റ്റിമം ക്വാണ്ടിറ്റി ആയിട്ട് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ക്യൂ വൺ സ്റ്റാർ 400, ബി ഈക്വൽ ടു 450. അതായത് ക്യൂ വൺ സ്റ്റാർ ലെസ് ദാൻ ബി, ബിയേക്കാൾ ചെറുതാണ്. ഓക്കെ, സോ നമ്മളിതിന് എന്ത് ചെയ്യണം, ഇങ്ങനെ ലെസ് ദാൻ ബി ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് കമ്പയർ ചെയ്യണം, കോസ്റ്റ് കമ്പയർ ചെയ്യണം. സോ നമ്മൾ നെക്സ്റ്റ് ഇതിന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ക്യൂ വൺ സ്റ്റാറിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബിയുടെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഒന്നുകൂടെ പറയുന്നു, ഫസ്റ്റ് നമ്മൾ ക്യൂ ടു സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യൂ ടു സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കാരണം ഏറ്റവും മിനിമം പ്രൈസിൽ ഏത് ലെവലിലാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്, നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഫസ്റ്റ് ക്യൂ ടു സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്തു. അപ്പം നമുക്ക് 404 യൂണിറ്റ്സ് കിട്ടി. അവിടെ കണ്ടീഷൻ പറഞ്ഞു ക്യൂ ടു സ്റ്റാർ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 404 യൂണിറ്റ് പർച്ചേസ് ചെയ്യാം. അപ്പം നമുക്ക് മിനിമം എമൗണ്ടിൽ, മിനിമം കോസ്റ്റിൽ നമുക്ക് മാക്സിമം പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇത് സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ക്യൂ ടു സ്റ്റാർ ലെസ് ദാൻ ബി ആണ്, അതുകൊണ്ട് ഇത് ഫീസിബിൾ അല്ല. സോ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ക്യൂ വൺ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യൂ വൺ സ്റ്റാറിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 400 450 ആണ് ബി വരുന്നത്. അതായത് ക്യൂ വൺ സ്റ്റാർ ലെസ് ദാൻ ബി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഇതിൻ്റെ കോസ്റ്റ് കമ്പയർ ചെയ്യുന്നു. നമ്മൾ ക്യൂ വൺ സ്റ്റാറിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇക്വേഷൻ എടുത്ത് എഴുതുക. അതിനുശേഷം നമ്മൾ ആ എമൗണ്ട്സ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. ഡി സി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് 800, സി വൺ 0.50 പ്ലസ് ഡി 800 ബൈ ക്യൂ വൺ സ്റ്റാർ നമ്മൾ കണ്ടെത്തിയ 400 ദെൻ ഇൻറ്റു സി ഒ 5 പ്ലസ് 400 ക്യൂ വൺ സ്റ്റാർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.1 ഇൻറ്റു സി വൺ എന്ന് പറയുന്നത് 0.5. സോ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 400 പ്ലസ് 10 പ്ലസ് 10 ഈക്വൽ ടു റുപ്പീസ് 420. 420 ആണ് അതിൻ്റെ കോസ്റ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ക്യൂ വൺ, അതായത് 400 യൂണിറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 420 രൂപയായിരിക്കും. നമ്മൾ നെക്സ്റ്റ് ബിയുടെ, അതായത് നമ്മൾ ഇപ്പം നമ്മൾ 400 യൂണിറ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 420 രൂപ കൊടുക്കണം. ഇനി നമ്മൾ അവിടെ സപ്ലയർ നൽകിയിട്ടുള്ള ബി എമൗണ്ട്, അതിൻ്റെ കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ബി എന്ന് പറയുന്നത് 450 യൂണിറ്റ് അല്ലേ, നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. സെയിം ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തത്. സോ സെയിം ഇക്വേഷൻ ഡി ഇൻറ്റു സി വൺ, സി വൺ ഈസ് എത്രയാണ്, ബി ആവുമ്പോൾ 0.49 ആണ്. ഓക്കെ, ദെൻ പ്ലസ് 800 ഡിവൈഡ് ബൈ 450. അതായത് ഇവിടെ ക്യൂ വൺ സ്റ്റാർ എന്നുള്ളതിന് പകരം എന്ത് ചെയ്യും, ഇവിടെ ബി ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റു 5 പ്ലസ് 450 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 0.10 ഇൻറ്റു 0.49. നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് 392 പ്ലസ് 9 പ്ലസ് 11 റുപ്പീസ് 412 റുപ്പീസ്. അതായത് 400 യൂണിറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ, ക്യൂ വൺ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ 420 രൂപ കോസ്റ്റ് ആയിട്ട് വരും. അല്ല,
സപ്ലയർ സെറ്റ് ചെയ്തിട്ടുള്ള 450 എന്ന് പറയുന്നതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അതാണ് ബി. ഓക്കെ, അതാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് എങ്കിൽ, അത്ര യൂണിറ്റാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വരുന്ന കോസ്റ്റ് 412 ആണ്. അതായത് TCQ1*TotalCostB. ഓക്കെ, അതായത് നമ്മളിവിടെ 420 > 412. ഓക്കെ, സോ നമ്മൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യും? നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? 412 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതായത് ബി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒപ്റ്റിമം ക്വാണ്ടിറ്റി ടു പർച്ചേസ് ഈസ് Q*=B*450 units. ഓക്കെ, അതായത് ഈ ഒരു കോസ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സെലക്ട് ചെയ്യണം? നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 412 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 450 യൂണിറ്റ് ആയിട്ടാണ് കിട്ടിയത്. സോ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 450 യൂണിറ്റ്സ് ആണ്. ഓക്കെ,